കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് തടഞ്ഞ കുട്ടികളെ പൊരിവെയിലത്ത് നിർത്തിയ സംഭവത്താൽ ഖേദം പ്രകടിപ്പിച്ച് പി വി ശ്രീനിജൻ എംഎൽഎ കുട്ടികൾ നേരിട്ട വിഷമത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും വിവരമറിഞ്ഞപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും പി വി ശ്രീനിജൻ പറഞ്ഞു. താനല്ല ഗേറ്റ് പൂട്ടാൻ നിർദ്ദേശം നൽകിയതെന്നും മാധ്യമ വാർത്ത കണ്ടപ്പോൾ തന്നെ ഗേറ്റ് തുറക്കാൻ നിർദ്ദേശിച്ചുവെന്നും ശ്രീനിജൻ വിശദീകരിച്ചു. കുട്ടികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്ന സമയത്ത് സ്വന്തം അക്കാഡമിക്ക് 60 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയ ആളാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നിങ്ങൾ അന്വേഷിക്കുക. പൊതുമാധ്യമങ്ങളുടെ മുന്നിലും പൊതുസമൂഹത്തിന് മുമ്പിലും എന്നെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കിട്ടേണ്ട പൈസ തിരിച്ചെടുക്കേണ്ട ചുമതല എനിക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആ കുട്ടികൾക്കുണ്ടായ വിഷമത്തിൽ ഞാൻ ക്ഷമയോഗിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്ന് രാവിലെയാണ് പി ബി ശ്രീനിജൻ പറഞ്ഞ പല വാദങ്ങളും പൊളിച്ചുകൊണ്ടുള്ള ഒരു കത്ത് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഖേദ പ്രകടനം നടത്തിയിരിക്കുന്നതും. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? കുട്ടികൾ നേരിട്ട വിഷമത്തിൽ തനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞാണ് പി വി ശ്രീനിജൻ എം എൽ എ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇതൊരു വാർത്താസമ്മേളനമായിരുന്നില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരായുകയാണ് ഉണ്ടായത്. പ്രസ് ക്ലബിലൊരു പരിപാടിക്കിടെയായിരുന്നു ഇങ്ങനെ പ്രതികരണം അദ്ദേഹം നടത്തിയത്. മനഃപൂർവ്വം തന്നെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്. ഇന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഗ്രൗണ്ട് വിട്ടു നൽകുന്നു. അതായത് ഇടമ്പള്ളി നഗറിലെ ഗ്രൗണ്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കരാർ ഉണ്ടായിരുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ തന്നെ ആ കരാർ മാറ്റി എന്നാണ് പി വി ശ്രീനിജൻ എം എൽ എ പറഞ്ഞത്. സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യു ഷർഫലി സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമാണ് എന്നും വളരെ കൃത്യമായി പറയുന്നു. ഇന്ന് രാവിലെ മേഴ്സി കുട്ടൻ ചില ആരോപണങ്ങൾ പി വി ശ്രീനിജൻ എം എൽ എ ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. കുട്ടികൾക്ക്, അതായത് ഈ സ്പോർട്സ് കൗൺസിലിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട പണവും അവർക്ക് വേണ്ട അവകാശങ്ങളും നിഷേധിച്ച് കൃത്യമായി തന്റെ അക്കാദമിയിലേക്ക്, മേഴ്സിക്കുട്ടന്റെ അക്കാദമിയിലേക്ക് പണം കൊണ്ടുപോയ ആളാണ് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ മേഴ്സിക്കുട്ടൻ എന്ന ഗുരുതരമായ ആക്ഷേപം പി വി ശ്രീനിജൻ എം എൽ എ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മേഴ്സിക്കുട്ടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. എല്ലാ വിഷയങ്ങളും ജില്ലാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളെയും അറിയിച്ചിട്ടുണ്ട് എന്ന് കൂടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് തടഞ്ഞ കുട്ടികളെ പൊരിവെയിലത്ത് നിർത്തിയ സംഭവത്താൽ ഖേദം പ്രകടിപ്പിച്ച് പി വി ശ്രീനിജൻ എം എൽ എ വിവരങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്.